ഹലോ, അസ്സലാം വലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ബിരിയാണി മസാലയാണ്. ഇതിന്റെ മുന്നേ ഞാൻ ഈ മസാല ഇട്ടിട്ടുണ്ട്. അന്ന് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതേപോലെ കറക്റ്റ് ആയിട്ടുള്ള അളവ് പറഞ്ഞിട്ടില്ല എന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതെല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോ ഈ ഒരു ബിരിയാണി മസാലന്റെ റെസിപ്പി ചെയ്യണത്. ആദ്യം തന്നെ നമ്മൾക്ക് കറാമ്പട്ടയാണ്. കറാമ്പട്ട ഞാൻ 3 ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പൊടിച്ചു വരുമ്പോൾ അത് 1.5 ക്ലാസ് ഉണ്ടാവും. ആ കണക്കിന് നമുക്ക് 1/2 ക്ലാസ് കറാമ്പൂവ്, 1/2 ക്ലാസ്സിൻ്റെ കുറച്ചും കൂടി മേലെ, അതായത് ഈ പിന്നെ 1/4 ക്ലാസ് ഉണ്ടാവും കറാമ്പൂവും, 1/4 ക്ലാസ് ഏലക്കായി. അതേപോലത്തെ 3 ജാതിക്ക എടുത്തിട്ടുണ്ട്, 1/4 ക്ലാസ് കുരുമുളക്, 1/2 ക്ലാസ് ജാതിപ്പത്തിരി, പിന്നെ ഉലുവ 3 ടേബിൾ സ്പൂണ്, സഹജീരകം 1 ടേബിൾ സ്പൂൺ ഉള്ളൂ, 3 ടേബിൾ സ്പൂൺ വരെ ഇടാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ട്. വലിയ ജീരകം 3 ടേബിൾ സ്പൂണ്, ചെറിയ ജീരകം 3 ടേബിൾ സ്പൂണ്, വെളുത്ത കസ്കസാണിത്, ഇത് 3 ടേബിൾ സ്പൂണ്. ഇതും 1 ഗ്ലാസ്സത്തെ മുളകുണ്ട്, അതായത് പൊടിച്ചു വരുമ്പോൾ 1 ഗ്ലാസ് മുളകും പൊടിയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് എൻ്റെ ഐറ്റം. ഇത് ആദ്യം തന്നെ ഒന്നായിട്ട് ഒന്ന് ചൂടാക്കി ഇട്ടാം. പിന്നെ രണ്ട് ശക്തമായിട്ട് വെച്ചത് എന്താ വെച്ചാൽ ഇത് കുറച്ച് കൂടുതൽ ചൂടാവാനും മറ്റേത് ഇത്ര കൂടുതൽ ചൂടാവും വേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് ശക്തമായിട്ട് വെച്ചിട്ടുള്ളത്. ജാതിപ്പത്തിരി നമ്മളെ വീട്ടിലുണ്ടായിരുന്നു, ഞാൻ എൻ്റെ അമ്മാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ജാതിക്ക. അപ്പോൾ അത് നമ്മളെ ഇട്ട് തരാം. ജാതിപ്പത്തിരി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. ജാതിപ്പത്തിരി എൻ്റെ കയ്യിൽ കുറവാണ് ഇല്ല. അതേപോലെ തന്നെ പിന്നെ സഹജീരകവും 1 ടേബിൾ സ്പൂൺ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ഒരേ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് മുന്നേ ഞാൻ അതേമാതിരി ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അളവൊക്കെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവണില്ലല്ലോ, നിങ്ങളുടെ അളവിനാണോ ചെയ്യണത്. അപ്പം നിങ്ങൾക്ക് കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതേമാതിരി ഈ കറാമ്പട്ടൻ്റെ തോലും നമ്മളെ വീട്ടിലുണ്ടായതാണ്. ഇത് നന്നായിട്ടൊന്ന് ചൂടാവും. ഇപ്പം ഞാൻ ഇത് 3ാമത്തെ വട്ടമായിട്ട് മക്കളെ പറയുന്നത്. എൻ്റെ മോനാണ് ഇപ്പം ഇന്ന് ഇതെടുത്ത് തരുന്നത്. അപ്പം ഞാൻ പറയുമ്പോൾ അവൻ പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും പറയും ഇതൊന്നും കൂടി പറഞ്ഞു തരുമെന്ന്. ഇപ്പോൾ ഏതായാലും ഈ പട്ടുണ്ടല്ലോ, അത് നന്നായിട്ട് ചൂടാവണം. അപ്പോൾ ഈ ചൂടായ സമയത്താണ് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് അളവ് ആകുകയാണെന്ന് അറിയല്. അപ്പോൾ തീ കൂട്ടിയും കുറച്ചൊക്കെ കൂടി വെച്ചുകൊണ്ട് നമ്മളെ ഇത് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇതിൻ്റെ അത്ര ചൂട് വേണ്ട നമ്മളെ സാഹചര്യവും ഇതൊക്കെ ഇതാക്കാൻ. അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒന്ന് തീ ഓഫാക്കിയിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇട്ടുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഉണക്കമുളകും കസ്കസും സാഹചര്യവും ഒലുവി എല്ലാം കൂടി ഇട്ടി കൊടുക്കുന്നത്. ഇതിന് ഈ ചൂട് മാത്രം മതി കേട്ടോ. പിന്നെ ഞാൻ എപ്പോൾ പൊടിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നോമ്പിനെന്നല്ല, എപ്പോൾ പൊടിക്കുകയാണെങ്കിലും കുറച്ച് കൂടുതൽ പൊടിച്ച് വെക്കലാണ്. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള കുപ്പിയിൽ കുറേശ്ശെ ഇട്ടെടുക്കും, വലിയൊരു കുപ്പിക്ക് തോനും വെക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കുറേശ്ശെ ചെറിയ കുപ്പിക്ക് എടുത്ത് കൊടുത്തുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കൽ. എപ്പോഴും ഈ പണി ചെയ്തുകൊണ്ട് നിൽക്കണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ കഴുകി കണ്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നല്ലോണം ചൂടാറട്ടെ. അപ്പോൾ എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് എലി ഇരുന്ന് കണ്ട് നല്ലോണം ചൂടാറി വന്നതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി. ഇനിയപ്പോൾ ഞാൻ മിക്സിയൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കട്ടെ. അപ്പോൾ ഇതിൽ കുറേയൊക്കെ വെള്ളം പൊയ്ക്കുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് തുടക്കാനൊന്നുമില്ല. നമ്മളെ മിക്സിൻ്റെ മൂടി ഉണ്ടല്ലോ, അത് എനിക്ക് ഇനി ഒരു മൂടി പേടിയുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. എൻ്റെ വാസറൊക്കെ എടുക്കട്ടെ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ദിവസം ഇരിക്കാനല്ലേ, മാസങ്ങൾ ഇരിക്കൂട്ടത്. നമ്മൾ എങ്ങനെ കൊണ്ടടക്കണേ അതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ വലിയൊരു കുപ്പിക്കും എടുത്ത് വെക്കും. ഞങ്ങൾക്ക് കാണിച്ചതിൻ്റെ ഇടുന്ന സമയത്ത് പിന്നെ ചെറിയൊരു കുപ്പിക്ക് വേറെ എടുത്ത് വെക്കലാണ്. അപ്പോൾ അതാ ഇതൊക്കെ നല്ലോണം ക്ലിയർ ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറിലും കൂടി നാറണം. ഇത് ചൂടോടുക്കാനാവുമ്പോൾ നമ്മുടെ മിക്സി ചൂടാവും. അപ്പോൾ അത് നമുക്ക് പ്രശ്നമാട്ടാ മിക്സി ചൂടാവുമ്പോൾ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വെക്കുകയാണ്. ഇത് അതേപോലെ ഇതും ഇതേമാതിരി ഇന്ന് കണ്ടൊന്ന് ചൂടായിക്കോട്ടെ. ചൂടാവല്ല, ഒന്ന് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നാണ് പൊയ്ക്കോട്ടെ. അപ്പോൾ ഇനി അപ്പോൾ നമ്മൾ മസാലപ്പൊടിയൊക്കെ നല്ലോണം ചൂടാറിയതിൻ്റെ ശേഷം ഒന്നൊന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനൊരു വലിയൊരു പാത്രത്തിലേക്കാണ് മാറ്റി കൊടുത്തത്. അപ്പോൾ ഇത് തരിച്ചെടുക്കുന്ന സമയത്ത് വലിയൊരു പേപ്പർ എന്തെങ്കിലും പിരിച്ചോണ്ടിട്ടാണ്. അപ്പോൾ ഞാനത് എടുത്ത സമയത്ത് പുറത്തേക്ക് കുറേശ്ശൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തരിച്ചെടുത്തതിന് ശേഷം നമുക്ക് തരി ഉള്ളത് വേറൊരു ഭാഗത്തും
തരില്ലാത്തത് വേറെ ആത്തു ഐറ്റം സെപ്പറേറ്റ് ആയിട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ വലിയൊരു ബോട്ടിലേക്ക് തരി ഇല്ലാത്ത എന്നുള്ളത് എടുത്ത് വെക്കണം. അതായത് 1 കിലോൻ്റെ ഒരു ബോട്ടിലേക്കുള്ള ഒരു മസാല ഉണ്ടായിരുന്നത്, മസാലപ്പൊടി. അത് 1 വർഷത്തിലേക്ക് വരെ നമുക്ക് ഉണ്ടാവും നമ്മളെ കയ്യിൽ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റുള്ള തരി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി പൊടിച്ചെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു കുപ്പിയിലേക്ക് ഇട്ട് വെക്കണം, അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബോട്ടിലേക്ക് കുറച്ചിട്ട് വെക്കണുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ആ തരിയും കൂടി ഇട്ടുകയാണ്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും മസാലപ്പൊടി ഉണ്ടാക്കലുണ്ടോ എങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് പറയണ്ടിട്ടാ ഇത് എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഞാൻ ഈ തരിയുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കാത്തത്, നമ്മളൊരു വർഷം വരെ ഇരിക്കുന്ന സമയത്ത് അത് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും വേറെ വേറെ മിക്സാക്കിയിട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ ഇത് ഇതിലാണ് മിക്സ് ചെയ്ത് പോവും. അപ്പോൾ ഇത്രയാണ് നമ്മളെ മസാലപ്പൊടിൻ്റെ റെസിപ്പി.